ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിലപ്പം എ ടി എം കാർഡൊക്കെ ഉണ്ടാവും. എ ടി എം കാർഡ് വെച്ചിട്ട് എ ടി എം കൗണ്ടറിൽ പോയിട്ട് ജസ്റ്റ് പൈസ പിൻവലിക്കാം എന്നുള്ള യൂസ് മാത്രമല്ല ഉള്ളത്, എ ടി എം കാർഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ്സ് ഒക്കെ നടത്താവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ എ ടി എം കാർഡ്, ഡെബിറ്റ് കാർഡ്, അതല്ല എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ചിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആദ്യം നമ്മൾ കാർഡുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എ ടി എം കാർഡിൻ്റെ കാര്യത്തിൽ ഇങ്ങനൊരു കാർഡാണ് പൊതുവെ ഉണ്ടാവാറ്. ഇപ്പം ഈ ഒരു കാർഡിൽ ഇവിടെ നമുക്ക് ഒരു നമ്പർ കാണാൻ പറ്റും, ഇവിടെ താഴെ നമ്മുടെ പേര് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വാലിഡിറ്റിയും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ ചില നമ്പേഴ്സും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചിലതിൽ വാലിഡിറ്റി ഉണ്ടാവില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാങ്കുമായിട്ട് സംസാരിച്ചിട്ട് ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം വരുത്തണം. പിന്നെ ഈ ഒരു കാർഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് നോർമൽ എ ടി എം കാർഡ് മാത്രമല്ല ഉള്ളത്, ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഒക്കെ ഉണ്ട്. ഇത് ഒരു എ ടി എം കാർഡും ഡെബിറ്റ് കാർഡുമാണ്. പിന്നെ അതല്ലാതെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെയാണ് വരുന്നത്, ക്രെഡിറ്റ് കാർഡിനും സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇവിടെ ഒരു നമ്പർ ഉണ്ടാവും, വാലിഡിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ പേരുണ്ടാവും, ബാക്കിൽ ഈ ഒരു നമ്പറും ഉണ്ടാവും. സെയിം കാര്യങ്ങൾ തന്നെയാണ് ക്രെഡിറ്റ് കാർഡിലും വരുന്നത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിലും ഡെബിറ്റ് കാർഡിലും ഡീറ്റെയിൽസ് ഒക്കെ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇനി പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഓൺലൈൻ ഷോപ്പിങ്ങിനായിട്ട് ഒരു എക്സാമ്പിളിന് ഫ്ലിപ്കാർട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആമസോണോ ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ സ്നാപ്ഡീലോ ഏത് ആപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം, എല്ലാത്തിലും ഏകദേശം സെയിം ഒക്കെ പോലെ തന്നെയാണ്. എന്തായാലും ഫ്ലിപ്കാർട്ട് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്യാണ്. ഈ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നമുക്ക് ബൈ നൗ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തപ്പം ഇതുപോലുള്ളൊരു പേജാണ് വന്നിട്ടുള്ളത്. കാരണം വേരിയൻസ് സെലക്ട് ചെയ്യാണ്ട് അതുകൊണ്ടാണ് ഇതുപോലുള്ളൊരു പേജിലോട്ട് പോയത്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പേജ് കാണിക്കില്ല. എന്തായാലും ഞാൻ അത് കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് അഡ്രസ്സ് എൻ്റർ ചെയ്യാൻ പറയും. ഇവിടെ ആഡ് എ ന്യൂ അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഫോൺ നമ്പർ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഡെലിവർ ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ അടുത്തൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും. അതിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. എത്രയാണ് അടയ്ക്കേണ്ടത്, എത്രയാണ് ഡിസ്കൗണ്ട് ഉള്ളത്, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ നമുക്ക് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും. ഇവിടെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലാന്നുണ്ടെങ്കിൽ എ ടി എം കാർഡ് വെച്ചിട്ട് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് ഓർ എ ടി എം കാർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യാൻ പറയും. ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം കാർഡ് നമ്പറാണ്. കാർഡ് നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ ഒരു കാർഡിൽ ഇവിടെ വലിയൊരു നമ്പർ കാണാൻ പറ്റും, അതാണ് കാർഡ് നമ്പർ. ആ ഒരു നമ്പർ അതുപോലെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ രണ്ടാമത് ചോദിക്കുന്നത് വാലിഡിറ്റിയാണ്. ഇവിടെ താഴത്ത് നമുക്ക് നോക്കിയാൽ വാലിഡിറ്റി കാണാൻ പറ്റും. ഇതിൽ വരുന്നത് 02/24. അപ്പം അത് കറക്റ്റ് അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇയറും അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ CVV നമ്പറാണ്. അത് സംഭവം എന്ന് വെച്ചാൽ കാർഡ് തിരിച്ചു പിടിച്ചാൽ ബാക്കിൽ നമുക്ക് കുറച്ച് നമ്പേഴ്സ് കാണാൻ പറ്റും. അതിൽ ലാസ്റ്റ് 3 നമ്പേഴ്സ് മാത്രമാണ് CVV എന്നുള്ളത്. ഈ ഫുള്ള് നമ്പർ എൻ്റർ ചെയ്യേണ്ട, ജസ്റ്റ് 3 നമ്പർ മാത്രമാണ്. ഈ ഒരു ചെറിയ വൈറ്റിലുള്ളതാണ് CVV നമ്പർ. ഇപ്പം എല്ലാത്തിലും ഇതുപോലെ വലിയൊരു നമ്പർ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇപ്പം ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ ആകെ 3 നമ്പർ മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പം ആ ഒരു 3 നമ്പർ ഇവിടെ എൻട്രി ചെയ്താൽ മതി. എന്തായാലും ആ ഒരു നമ്പർ എൻട്രി ചെയ്യാം. ചിലതിൽ കാർഡ് ഹോൾഡറിൻ്റെ നെയിമും കൂടി എൻട്രി ചെയ്യാൻ പറയും. കാർഡ് ഹോൾഡറിൻ്റെ നെയിം ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പെല്ലിംഗ് മാറ്റങ്ങളൊന്നും വരാതെ കറക്റ്റായിട്ട് എൻട്രി ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അക്കൗണ്ട് ഹോൾഡറിൻ്റെ നെയിം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി എൻട്രി ചെയ്യണം. എന്തായാലും എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് പേ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്തായാലും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പം മെസ്സേജായിട്ട് എനിക്ക് ആ ഒരു OTP വന്നിട്ടുണ്ട്. ഞാൻ ആ ഒരു OTP കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ആ ഒരു OTP പേസ്റ്റ് ചെയ്തതിന് ശേഷം മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. കുറച്ച് സെക്കൻഡ്സ് എടുക്കുന്നതായിരിക്കും. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ ബാക്കൊന്നും അടിക്കാൻ പാടില്ല. കൺഫേം ആയതിനു ശേഷം മാത്രമേ നമ്മൾ എന്തും ചെയ്യാൻ പാടുള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യുക. ചിലപ്പം ഒരു 10-20 സെക്കൻഡ്സ് ഒക്കെ ചില കേസുകളിൽ എടുത്തേക്കാം. അതുവരെ ബാക്ക് ബട്ടനോ അല്ലെങ്കിൽ മിനിമൈസോ ഒന്നും തന്നെ അടിക്കാതെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൺഫേം ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ATM കാർഡ്, ഡെബിറ്റ് കാർഡ് അതല്ലാന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.